ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ തിയേറ്ററുകളിലെ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 2018 എന്ന സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അടുത്തൊരു റെക്കോർഡ് കൂടി 2018 നേടാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. മലയാളം പതിപ്പിലൂടെ മാത്രം 8 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ തമിഴ്, തെലുഗു, ഹിന്ദി പതിപ്പുകൾ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയതോടെ ഇപ്പോഴത്തെ 10 കോടിക്ക് മുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളം സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകൾ ഇതൊക്കെ, സിനിമകളുടെ കളക്ഷൻ എത്ര എന്നൊക്കെയാണ്. 5 സിനിമകളുണ്ട് നമ്മുടെ ലിസ്റ്റിൽ. അതിൽ ആദ്യ സ്ഥാനത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ അത് പുലിമുരുകൻ എന്ന സിനിമയാണ്. 2016 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടൻ നായകനെത്തിയ പുലിമുരുകൻ 20 കോടി 80 ലക്ഷത്തോളം രൂപയാണ്. സിനിമയുടെ എല്ലാ ഭാഷാ പതിപ്പുകളിൽ നിന്നായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ഫൈനൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. 2nd സ്ഥാനത്തുള്ളത് 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖർ നായകനെത്തിയ കുറുപ്പ് എന്ന സിനിമയാണ്. പാൻ ഇന്ത്യൻ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 16 കോടി 10 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് ഫൈനൽ കളക്ഷനായിട്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തത്. 3rd സ്ഥാനത്ത് വീണ്ടും ഒരു ലാലീട്ടിന്റെ സിനിമയാണ്. വർഷങ്ങൾക്ക് മുന്നേ 2019 തിയേറ്ററുകളിലേക്ക് എത്തിയ ലൂസിഫർ എന്ന സിനിമയാണത്. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ ലാലീട്ടൻ നായകനെത്തിയ സിനിമ 12 കോടി 20 ലക്ഷത്തോളം രൂപയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ഫൈനൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. 4th സ്ഥാനത്താണ് ഇപ്പോഴത്തെ 2018 എന്ന സിനിമ ഇടം പിടിച്ചിരിക്കുന്നത്. 10 കോടി 50 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷനാണ് സിനിമ ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത്. തെലുഗു പതിപ്പ് വീണ്ടും തരംഗമാകുന്നതോടെ ഇന്നത്തെ ദിവസത്തോടെ 2018 ലൂസിഫർ എന്ന സിനിമയുടെ ഫൈനൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ തകർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇന്നത്തെ കളക്ഷനോടെ 2018 റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ റിപ്പോർട്ടിൽ 3rd സ്ഥാനത്തെത്തും. വീഡിയോയിൽ 5th സിനിമയിലേക്ക് വരികയാണെങ്കിൽ ലിസ്റ്റിലെ തന്നെ ഞെട്ടിക്കുന്ന സിനിമയായിട്ട് മാറുന്നത് ലാലേട്ടന്റെ ഒടിയൻ എന്ന സിനിമയാണ്. ഈ കൂട്ടത്തിൽ പറഞ്ഞ സിനിമകളിൽ ഏറ്റവും ദുരന്തം അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് ഒടിയൻ. എന്നിട്ടും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാളം സിനിമകളുടെ പട്ടികയിൽ 5th സ്ഥാനം ഇടം നേടിയിരിക്കുകയാണ്. 7 കോടി 90 ലക്ഷത്തോളം രൂപയാണ് 2018 തിയേറ്ററുകളിലേക്ക് എത്തിയ ഒടിയൻ അന്ന് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും നേടിയെടുത്തത്. ഒരുപക്ഷെ ഒടിയൻ പോസിറ്റീവ് അഭിപ്രായമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നാം കാണുന്ന മറ്റ് പല പാനന്തൻ സിനിമകളെ പോലെ തന്നെ ഒടിയൻ വൻ തരംഗം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കുറിച്ചേനെ എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. നല്ലൊരവസരം സിനിമയുടെ അണിയറ പ്രവർത്തകർ പാടാക്കി കളഞ്ഞോ എന്ന് നിരാശാജനകം പറയട്ടെ. 2018 തേരോട്ടം എന്തായാലും ഇവിടെ അവസാനിക്കുന്നില്ല. തെലുഗു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് വീണ്ടും മികച്ച കളക്ഷൻ ഇന്നത്തെ ദിവസമെല്ലാം തന്നെ സിനിമ നേടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. പുലിമുരുകന്റെ മറ്റ് പല റെക്കോർഡുകൾ തകർത്തെറിഞ്ഞതുപോലെ തന്നെ 2018 പുലിമുരുകന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഫൈനൽ കളക്ഷനായ 20 കോടി 80 ലക്ഷത്തോളം രൂപ കളക്ഷൻ തകർക്കുമെന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ ആ വാർത്ത കേൾക്കുവാനായിട്ട്.